നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചൊരു ഫ്രണ്ട് എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും കേക്കൊന്നും കട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര ബഹളമൊന്നും വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കില്ല. കാരണം എന്നെ ഫോളോ ചെയ്യുന്നതിൽ പലരും കുറച്ച് ഏജായിട്ടുള്ളവരും എന്താ പറയുക, വിവാഹിതരുമായിട്ടുള്ള സ്ത്രീകളാണ് മിക്കവരും. എല്ലാവരും എന്നല്ല, മിക്കവരും. ഇവരുടെയൊക്കെ ബർത്ത്ഡേ പലപ്പോഴും വീട്ടിൽ ഓർക്കാറ് പോലുമില്ല. എൻ്റെ ബർത്ത്ഡേ ഇന്ന് രാവിലെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, മുംബൈയിൽ നിന്ന് വന്നിട്ട് 30 ദിവസമായതാണോ എന്നോട് ചോദിച്ചു. മോനോട് ചോദിച്ചപ്പോൾ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് തരാത്തത്, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് ഓവറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്താലേ എൻ്റെ ബർത്ത്ഡേ പരിപൂർണമാവുള്ളൂ എന്നൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. ഞാൻ എൻ്റെ ബർത്ത്ഡേയിൽ ഹാപ്പിയാണ്. ഇങ്ങനൊരു നല്ല ജന്മം കിട്ടിയതിൽ വളരെ വളരെ സന്തോഷത്തോടെ ആണ് ഇരിക്കുന്നത്. പക്ഷേ അതിനൊരു വലിയൊരു സെലിബ്രേഷൻ ആവശ്യമുണ്ടെന്നോ, എൻ്റെ ചുറ്റുമുള്ളവർ അത് ഓർത്തില്ലെങ്കിൽ എനിക്കെന്തോ വലിയ നഷ്ടം സംഭവിച്ചു എന്നോ, അല്ലെങ്കിൽ അവരെന്നെ മറന്നുപോയി എന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഈ കാര്യം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. കാരണം പല തിരക്കുകളിലും നമ്മുടെ വളരെ പ്രിയപ്പെട്ടവർ നമ്മുടെ ബർത്ത്ഡേ മറന്നു പോകാറുണ്ട്. ഈവൻ ഞാൻ പോലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ മറന്നു പോകാറുണ്ട്. ഇതിനർത്ഥം അവരെനിക്ക് പ്രിയപ്പെട്ടവരല്ല എന്നല്ല, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വളരെയധികം സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ ഡേറ്റുകളൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ നിൽക്കാറില്ല, പെട്ടെന്ന് മറന്നു പോകും. ഓർക്കാൻ വേണ്ടി ഞാനൊരു കാലണ്ടർ, നമ്മുടെ മൊബൈൽ കാണുന്ന കാലണ്ടറിൽ മെൻഷൻ ചെയ്തിട്ട് ആ ഡേറ്റ് അലാം പോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ ഡേറ്റിൽ എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അല്ലാതെ ഒരിക്കലും ഒരാളുടെ ബർത്ത്ഡേ ഒരുപാട് ദിവസത്തേക്ക് ഓർത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ നിങ്ങളുടെ ബർത്ത്ഡേ മറന്നു പോകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് കെയർ തരാത്തതിൻ്റെയോ നിങ്ങളെ സ്നേഹിക്കാത്തതിൻ്റെയോ നിങ്ങളെ മറന്നു കളയുന്നതോ ഒന്നുമല്ല, ഒരു പക്ഷേ അവരുടെ ബിസി ലൈഫിൽ അവർ അത് വിട്ടുപോകുന്നതായിരിക്കും. ഞാൻ പലപ്പോഴും എന്താ പറയുക, ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര സങ്കടപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാനിപ്പോൾ എന്തോ സംഭവമായി എന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇപ്പോഴും കുട്ടി കാര്യങ്ങളിലൊക്കെ ഞാൻ സങ്കടപ്പെടാറുണ്ട്. ഞാൻ സാധാരണ സ്ത്രീയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ സങ്കടപ്പെടുന്ന ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് അച്ഛൻ പറയായിരുന്നു, നിന്നേക്കാൾ ഉയർന്ന ആളുകളെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ട്, അതായത് നിന്നിലില്ലാത്തത് മറ്റു പലരിലും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നിനക്ക് കുഴപ്പം. നിൻ്റെ താഴെയുള്ളവരെ പറ്റി നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിൻ്റെ അത്ര പോലും ഭാഗ്യമില്ലാത്തവരെ പറ്റി നീ ചിന്തിച്ച് നോക്ക്. നമ്മുടെ വീട്ടിൽ വരുന്ന പണിക്കാരെ പറ്റി ചിന്തിച്ച് നോക്ക്. അവരുടെ ബർത്ത്ഡേ എങ്ങനെയായിരിക്കും അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക, അവരുടെ പിറന്നാൾ എങ്ങനെയായിരിക്കും അവർ സെലിബ്രേറ്റ്. അപ്പോൾ അവരെയൊക്കെ ബെറ്റർ ആയിട്ടാണല്ലോ നീ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്, നമുക്ക് കിട്ടിയ ഈ ഒരു ഷെൽട്ടർ, ഈ ഒരു കൂര കീഴിൽ താമസിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും, ഇതുപോലെ 3 നേരം വൃത്തിയായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും, നന്നായി ഡ്രസ്സ് ധരിക്കാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുന്നതും, ഇതുപോലുള്ളൊരു നല്ല സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നതും ഒക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ലൈഫിനോട് ഞാൻ എന്നും ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളോടെല്ലാവരോടും ഇന്ന് ഈ ഒരു നിമിഷം ഞാൻ വല്ലാണ്ട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ സൂപ്പർ ഹാപ്പിയാണ്, ഓൺലി ആൻഡ് ഓൺലി ബിക്കോസ് ഓഫ് യു പീപ്പിൾ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്ന് ബർത്ത്ഡേക്ക് നിങ്ങളോടെല്ലാവരോടും താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.